ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഒരു വെറൈറ്റി ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു വയലറ്റ് ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ വയലറ്റ് ഹൽവ എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് കളറും ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുന്നത്. വയലറ്റ് തരത്തിലുള്ള ഒരു കാച്ചിലുണ്ടല്ലോ, ആ കാച്ചിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹൽവ ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു നിങ്ങൾക്ക് വയലറ്റ് കാച്ചിലും കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കി കാണിക്കണമെന്ന്. പക്ഷേ വയലറ്റ് കാച്ചിൽ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പുറത്തു പോയപ്പോൾ ഒരു കടയിൽ ഇരിക്കണ കണ്ടു. അപ്പോൾ അപ്പോൾ തന്നെ ഞാനത് മേടിച്ച് ഉണ്ടാക്കി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണേണ് ഞാനത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ ഞാൻ ഇല്ലാത്ത ഉപയോഗിച്ചേക്കണ എങ്ങനെയാണെന്നും എങ്ങനെയാണ് മെത്തേഡെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണ്. നമുക്കത് ഹൽവ തയ്യാറാക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ വയലറ്റ് ഹൽവ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ: 1 കിലോ വയലറ്റ് കാച്ചിൽ, 1 തേങ്ങ ചിരകിയത്, 1/2 കിലോ പഞ്ചസാര, 2 സ്പൂൺ അരിപ്പൊടി, 200 ml നെയ്യ്, 7 ഏലക്കായ, 50 ഗ്രാം കാഷ്നട്ട് എന്നിവയാണ്. നമ്മൾ ആദ്യം വയലറ്റ് കാച്ചിൽ നന്നായി കഴുകി തൊലിയോടുകൂടി തന്നെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. നമ്മൾ കാച്ചിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയോടുകൂടി തന്നെയാണ് നമ്മളിത് വേവിക്കുന്നത്. കാരണം നമ്മുടെ ഈ കാച്ചിലിൻ്റെ തൊലിയുടെ അടിഭാഗത്താണ് ഡാർക്ക് കളറിലുള്ള കളറുള്ളത്. അത് കാരണം അത് നഷ്ടപ്പെടാണ്ടിരിക്കാനാണ് നമ്മൾ ഈ കാച്ചിൽ തൊലിയോടുകൂടി വേവിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളവും ഈ കാച്ചിലും 1 നുള്ള് ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. 4 വിസിൽ വരെ അടിക്കാം നമുക്കിതിന്. കാച്ചിൽ വേവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. നമുക്ക് ഈ തേങ്ങയൊന്ന് പാൽ പിഴിഞ്ഞെടുക്കണം. 1/2 പാൽ മാത്രമേ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല കട്ടിയായിട്ട് വേണം ഇതിൻ്റെ പാലിരിക്കാൻ വേണ്ടി. അത് കാരണമാണ് 1/2 പാൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. ഏലക്ക നമുക്ക് 2 സ്പൂൺ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുക്കണം. ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പൊടി 2 സ്പൂൺ കുറച്ച് വെള്ളത്തിൽ കലക്കി വയ്ക്കണം. നമുക്ക് കുറുക്ക് രൂപത്തിൽ നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. നമ്മുടെ കാച്ചിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം. ഇതിൻ്റെ വെന്ത വെള്ളത്തിൻ്റെ നിറം നല്ല ഡാർക്ക് വയലറ്റാണ്. നമുക്ക് ഈ വെള്ളം കളയാൻ പാടില്ല. ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് ഈ കാച്ചിലൊന്ന് അരച്ചെടുക്കാൻ. അതിനുവേണ്ടി നമുക്ക് ഈ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാട്ടോ. നമ്മളിതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് നമുക്കിത് മിക്സിയിലിട്ട് ഇതിൻ്റെ വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടർ ചേർത്താൽ മതി. നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നല്ല കട്ടിയായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കാഷ്നട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഹൽവ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ തീ നന്നായി കത്തി വരുന്നുണ്ട്. നമുക്കൊരു കട്ടി കൂടിയ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. ആ ഉരുളി വെച്ച് കൊടുക്കാട്ടോ. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു സ്പൂൺ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കണ കാച്ചിലിൻ്റെ പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പേസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ 1/2 പാൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ പാലങ്ങോട്ട് ചേർക്കാട്ടോ. തേങ്ങാപ്പാൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ കാച്ചിലുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. നല്ലപോലെ യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് കുറേച്ചു ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടക്കിടക്ക് നെയ്യ് ഇടക്കിടക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് പഞ്ചസാര. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും കൂടി ചേർത്ത് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കണം. നമ്മളിപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കണ്ട. ഏലക്കാപ്പൊടി ചേർക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിന് കിട്ടില്ല. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളാണ് ഇതിനകത്ത് ഇടുന്നത്.
എൻ്റർടൈൻമെൻറ്റും വെറൈറ്റി കുക്കിങ്ങും ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് തിരിച്ച് ഹൽവയിലേക്ക് വരാം. നമ്മുടെ ഹൽവ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, പിന്നെ വെള്ളം വറ്റി വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഏലക്കപ്പൊടി ഇടാൻ റെഡി ആയിട്ടുണ്ട്. ഏലക്കപ്പൊടി 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കണം, കൈയിടാണ്ട് ഇളക്കണം കേട്ടോ. വേണ്ടോ, ഇതിപ്പോൾ ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ വിട്ട് വിട്ട് വന്നം, ഉരുളിന്ന് വിട്ട് വിട്ട് വന്ന രീതിയിൽ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഈ ഉരുളി ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിൽ കുറച്ച് കാഷ്നട്ട് ഫ്രൈ ചെയ്ത് ഞാൻ നിരത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ അല്ലാതേക്ക് പകർത്തി കൊടുക്കാം. ഹൽവ നന്നായി അമർത്തി ഫില്ല് ചെയ്ത് കൊടുക്കണേ. നമ്മൾ നന്നായി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 മണിക്കൂറൊന്ന് ആറാൻ വെക്കണം. നമ്മുടെ ഹൽവ തയ്യാറായിട്ടുണ്ട്. നമ്മളൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്കൊന്ന് ഹൽവ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല. നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അരിയുടെ അലുവനേക്കാളും നല്ല ടേസ്റ്റ് ആണ്. കാച്ചില് നല്ല ആരോഗ്യ ഗുണമുള്ള ഭക്ഷണമാണ്. അത് നമ്മൾ ഇത്രയും ടേസ്റ്റോടെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റി ഉള്ള ഹൽവയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.